കേരളപ്പിറവി ദിനത്തിൽ ഉളിയിൽ സബ് രജിസ്ട്രാർ ഓഫീസ് ഇരിട്ടി സബ് രജിസ്ട്രാർ ഓഫീസായി പുനർനാമകരണം ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉളിയിൽ ആസ്ഥാനമായി നിലവിൽ വന്ന ഓഫീസാണ് പുനർനാമകരണം ചെയ്തത്. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കമുള്ള രജിസ്ട്രാർ ഓഫീസുകളിൽ ഒന്നായ ഉളിയിൽ സബ് രജിസ്ട്രാർ ഓഫീസ് 1911 നിലവിൽ വന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉളിയിൽ ആസ്ഥാനമായി നിലവിൽ വന്ന ഓഫീസ് പിന്നീട് രേഖകളിലെല്ലാം ഉളിയിൽ സബ് രജിസ്ട്രാർ ഓഫീസായി. 1982 ഉളിയിൽ നിന്നും ഇരിട്ടി നഗരത്തോട് ചേർന്നുള്ള കീഴൂരിലേക്ക് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയപ്പോഴും പേരിൽ മാറ്റമുണ്ടായില്ല. രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലവും പേരുള്ള സ്ഥലവും തമ്മിൽ കിലോമീറ്ററുകളോളം വ്യത്യാസമുണ്ടായിരുന്നു. സ്ഥലവും വില്ലേജും മാറിയിട്ടും രജിസ്ട്രാർ ഓഫീസിന്റെ പേരിൽ മാറ്റമുണ്ടായില്ല. ഇരിട്ടി ആസ്ഥാനമായ താലൂക്ക് കൂടി നിലവിൽ വന്നതോടെ രജിസ്ട്രാർ ഓഫീസ് ഇരിട്ടിയായി പുനർനാമകരണം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. 2022 സെപ്റ്റംബർ 22 ഇതിന് പുനർനാമകരണം ഇരിട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് എന്ന് നൽകുന്നതിന് തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഫീസിലെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ച് നവംബർ 1 കേരള പിറവി ദിനത്തിൽ ഈ ഓഫീസിൻ്റെ പേര് ഇരിട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് എന്ന് പുനർനാമകരണം ചെയ്യാൻ ഉത്തരവായിരുന്നു. തുടർന്നാണ് പുതിയ സർക്കാർ ഉത്തരവ് വന്ന് കേരളപ്പിറവി ദിനത്തിൽ ഉളിയിൽ സബ് രജിസ്ട്രാർ ഓഫീസ് ഇരിട്ടി സബ് രജിസ്ട്രാർ ഓഫീസായി പുനർനാമകരണം ചെയ്തത്. അങ്ങനെ 111 വർഷത്തെ ആ വിളിപ്പേര് ചരിത്രത്തിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.